ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ പഴയ കാലത്തിലോട്ടൊന്ന് പോയാലോ? ആ മധുരയ്ക്കും ഓർമ്മകളിലേക്ക്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്താനായിട്ട് മറക്കരുത്. ഇത് തന്നെയാണ് മധുരയ്ക്കും ഓർമ്മകൾ. തേനിലാവ് ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പോളം പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കൂട്ടണ പോലെ തന്നെയാണ് എടുക്കേണ്ടത്. പിന്നെ ഉഴുന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉഴുന്ന് ഒരിക്കലും കൂടിപ്പോകാനായിട്ട് പാടില്ല. ഞാനിവിടെ ഒരു കാ കപ്പോളം, ഒരു കപ്പ് അരിക്ക് കാ കപ്പോളം ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് കുതിർത്തിയെടുക്കാം. ഒരു 4-5 മണിക്കൂറോളമൊക്കെ കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നും അരിയൊക്കെ ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് കുതിർത്തിയേക്കുന്നത്. ഇനി അതൊന്ന് നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലിക്ക് അരക്കണ പോലെ, ദോശയ്ക്ക് അരക്കണ പോലെ നല്ല വെണ്ണയായിട്ടൊന്നും അരയണം എന്നൊന്നുമില്ല. ഇഡ്ഡലിക്ക് അരക്കണ പോലെ ഇത്തിരി തരിയായിട്ട് അരച്ചെടുക്കാം. അരി ഉഴുന്നൊക്കെ നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വെണ്ണ പോലെ ഒന്നും അരച്ചെടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഒഴിച്ചു പോകും. ദോശയുടെ ആ അത്രയും വെള്ളത്തിൽ അങ്ങനെ ആക്കാനായിട്ട് പാട്ട് ഇഡ്ഡലി മാവിൻ്റെ ഒരു പാകത്തിന് അരച്ചെടുക്കാം. പിന്നെ അതിലോട്ട് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേനിലാവിന് റെഡ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് റെഡ് കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ട് ാക്കുമ്പോൾ നമുക്ക് റെഡ് കളർ ഇല്ലെങ്കിലും തേനിലാവായിട്ട് തന്നെ കഴിക്കാം. കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ചേർക്കണമുള്ളൂ. ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ആ ബോൾസൊക്കെ ഒന്ന് വീർത്ത് കിട്ടണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഉപ്പ് ശരിക്കുള്ള പാകത്തിനുള്ള ഉപ്പല്ല, ചെറിയൊരു ടേസ്റ്റ് മാത്രം മതി. അല്ലാണ്ട് ഉപ്പ് ശരിക്ക് കനയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു കൂട്ടുമില്ല. നമ്മുടെ ദോശമാവ് ബാക്കിയെന്ന് വെച്ചാൽ, അല്ല ഇഡ്ഡലി മാവ് ബാക്കിയുണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടായാലും ഉണ്ടാക്കാവുന്ന തന്നെയുള്ളൂ. ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉഴുന്ന് ശരിക്ക് അധികം കൂടാനായിട്ട് പാടില്ല. ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ തേനിലാവിൻ്റെ ടേസ്റ്റ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് കളർ ഇത്തിരി കുറവുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത്തിരി കളറും കൂടി വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ റെഡ് കളറിലോട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളും കൂടി ഞാൻ കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കളർ കുറവായതുകൊണ്ട് ഞാനൊരു നുള്ള് കളറും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഒരു റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്താ കുഞ്ഞിയ ടീസ്പൂൺ കൊണ്ട് അങ്ങോട്ട് കോരിയെടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഓയിൽ അവിടെ ചൂടാവുന്നുണ്ട്. എണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മുടെ മാവ് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കുഞ്ഞ് ടീസ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതല്ല, വലിയ ടീസ്പൂൺ ആകുമ്പോൾ അത് ഒരുപാട് അങ്ങനെ കോരിയെടുക്കണമെന്നാവും. അപ്പോൾ ഏറ്റവും ചെറിയ ടീസ്പൂൺ കൊണ്ട് ഞാൻ കോരിയിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് നുള്ളിടണ ഒരു പാകത്തിന് വേണം ഇടാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് വലിപ്പത്തിലിട്ടാൽ മതി. കാരണം ഇത് ഇത്രയും കൂടി വീർത്ത് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോരിയെടുക്കാം. അല്ലാണ്ട് എള്ള മാവ് മുഴുവൻ ഇടാൻ നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു കുറച്ച് കോരിയിട്ടതിന് ശേഷം അത് വറുത്ത് കോരിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കരിഞ്ഞു പോകും. അപ്പോൾ അത് കരിയാണ്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തേനിലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഒരുപാട് സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോകാറ്. അപ്പോൾ വഴിയിൽ നിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരുപാട് തേനിലാവ് വാങ്ങി കഴിച്ചിട്ടുണ്ട്. തേനിലാവ് എന്ന് പറഞ്ഞൊരു പ്രത്യേക രുചി തന്നെയായിരുന്നു. ആ പണ്ടത്തെ രുചിയിലൊന്നും ഇപ്പോൾ തേനിലാവ് കിട്ടില്ല കേട്ടോ. ശരിക്ക് ഡ്രൈ ആയി, ആകെ ഒരു ഉണക്ക പോലെയാണ് ഇപ്പോഴത്തെ തേനിലാവ് കിട്ടുന്നത്. പണ്ടത്തെ ഒരു മിഠായിയുടെ സ്വാദും ഇപ്പം ഇല്ല. പണ്ടത്തെ ടേസ്റ്റൊക്കെ അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കൂടെ? വീട്ടിലുണ്ടാക്കായാലും നമുക്ക് നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. അധികം കൂട്ടുകളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് എടുത്താൽ മതി എന്ന് മാത്രമുള്ളൂ. അതല്ല, നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ മാവ് പ്രത്യേകം ഉണ്ടാക്കേണ്ട കാര്യം തന്നെ. നമ്മുടെ ഇഡ്ഡലി മാവ്, ദോശമാവ് എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇതേമാതിരി നുള്ളിയിട്ട് കൊടുത്ത് അതിലൊരു ഇത്തിരി സോഡപ്പൊടി, ഇത്തിരി കളർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി നമുക്ക് കയ്യോടെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അല്ലാണ്ട് പുളിപ്പിച്ചെടുക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതേമാതിരി നുള്ളിയിട്ട് കൊടുത്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേനിലാവ് തയ്യാറാക്കാം.
അപ്പോൾ അത് ഏകദേശം പാകമായിട്ടുണ്ട്. ശരിക്കും കണ്ടില്ല, നല്ല കുഞ്ഞ ബോള് പോലെ വീർത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിനിയാണ് കേട്ടോ, കടിക്കാനും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് വാറ്റിയെടുത്തിട്ട് ബാക്കിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുക. ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച് പഞ്ചസാര ലായനിയിലിടാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് നുള്ളി നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന തന്നെയാണ് നമ്മുടെ തേനിലാവ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതും കൂടെ അങ്ങോട്ട് വറുത്ത് കോരുകയാണ്. അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബോൾസും വറുത്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ലായനിയിൽ ഇട്ട് കൊടുക്കാം. ലായനി തയ്യാറാക്കാനായിട്ട് മറ്റൊരു പാനിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ലായനിയാക്കി എടുക്കണം. അധികം നൂൽപാകം പരിവം അതൊന്നുമില്ല. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടാതെ, അധികം വെള്ളം ചേർക്കാതെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേനിലാവിൻ്റെ ബോൾസ് നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലിട്ട് കൊടുത്ത് കുറച്ച് നേരം നമ്മുടെ ലായനിയൊക്കെ അതിലോട്ട് അങ്ങോട്ട് പിടിക്കണം. ആ ബോളിൻ്റെ ഉള്ളിലൊക്കെ ശരിക്ക് നമ്മൾ കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര ലായനി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഉള്ളിലോട്ട് പിടിക്കണം. അപ്പോൾ കുറച്ച് നേരം ഈ ലായനിയിലൊന്ന് ഇട്ട് വയ്ക്കണം. അപ്പോൾ ലായനി ഏതാണ്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ ലൈൻ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല കട്ടിയോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നൂൽപാകം വരെ ഒന്നും ഇല്ല. നൂൽപാകം ആവണേക്കാളും മുന്നേ തന്നെ നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ബോൾസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചസാര ലൈനിൽ ശരിക്കും മുങ്ങി അങ്ങോട്ട് കിടക്കണം. നമ്മുടെ ബോൾസൊക്കെ ബോൾസിൻ്റെ മുകളിൽ വരെ ലൈനി കിടക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ, അത്രത്തോളം മുങ്ങി ലൈനി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ബോൾസിലേക്കും പിടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് അങ്ങോട്ട് പിടിച്ചോളൂ. നമ്മൾ മുങ്ങിക്കെടുക്കാൻ മാത്രത്തിൽ ലായനി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ലായനി ശരിക്കും വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈയൊരു 1/4 ഭാഗത്തോളം എടുത്തത്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ മുകളിലുള്ളതും താഴോട്ട് വന്ന് എല്ലാത്തേലും നല്ലപോലെ പിടിച്ചോളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അതിലങ്ങോട്ട് ഇട്ട് വയ്ക്കുക, ലായനിയിൽ ഇട്ട് വയ്ക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ലായനിയിൽ നല്ല കട്ടിയായിട്ട് അങ്ങനെ വന്നിട്ട്, ഇപ്പോൾ ലായനിയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയുടെ ലായനിയൊക്കെ വറ്റി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പാകം, ശരിക്ക് തേൻ ഊറുന്നൊരു പാകമാണ്. അപ്പോൾ തീ കുറച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ലായനി ഇട്ടുള്ളത്. അതിന് ശേഷം കുറച്ച് നേരം തീ ഓഫ് ചെയ്തിട്ട് അതിലിട്ട് വെച്ചേക്കായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. തേനൂറുന്ന തേനിലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന തന്നെയാണ് തേനിലാവ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഇഡ്ഡലിയും ദോശയും മാവൊക്കെ ബാക്കിയാണെങ്കിൽ ഉണ്ടാക്കാവുന്ന തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.